അസ്സലാമു അലൈക്കും. അള്ളാഹുവിൻ്റെ 99 നാമങ്ങളിൽ മഹത്തമേറിയതും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേഗത്തിൽ ഉത്തരം കിട്ടുന്നതുമായ രണ്ട് ഇസ്മുകളുടെ വീഡിയോ ഞാൻ ഇതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങൾക്ക് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അള്ളാഹുവിൻ്റെ ഇസ്മിൽ ഏതെങ്കിലും ഒരു ഇസ്മ ചൊല്ലിയിട്ട് എൻ്റെ ആഗ്രഹം നടന്നിട്ടുണ്ടോ, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന്. ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നത് എനിക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടവും അള്ളാഹുവിൻ്റെ 99 നാമങ്ങളും ചൊല്ലി പ്രാർത്ഥിക്കാനാണ്. എന്നാലും സെപ്പറേറ്റ് ആയിട്ട് ഓതുന്ന കുറേ ഇസ്മുണ്ട്. എന്തെങ്കിലും കാര്യത്തിൽ വിജയിക്കണം എന്ന് തോന്നിയാൽ യാ ഫത്താഹു യാ അല്ലാ എന്ന് ചൊല്ലും. എന്തെങ്കിലും കാര്യത്തിന് മനസ്സിൽ പേടി തോന്നിയാൽ ധൈര്യം കിട്ടാൻ വേണ്ടി യാ ലത്തീഫു യാ അല്ലാ എന്ന് ചൊല്ലും. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ യാ റസ്സാഖു യാ അല്ലാ, യാ ബാസിത്തു യാ അല്ലാ എന്ന് ചൊല്ലും. പിന്നെ മനസ്സിൽ എന്തെങ്കിലും തെറ്റായ ചിന്ത തോന്നിയാൽ യാ ഖുദ്ദൂസ് യാ അല്ലാ, യാ നൂറു യാ അല്ലാ എന്ന് ചൊല്ലും. പിന്നെ എന്തെങ്കിലും വിഷമം വരുമ്പോൾ യാ റഹ്മാനു യാ അല്ലാ, യാ റഹീമു യാ അല്ലാ, യാ സമീഉ യാ അല്ലാ, അല്ലാ എൻ്റെ പ്രാർത്ഥന കേൾക്കണില്ലേ, യാ ബസീറു യാ അല്ലാ, അല്ലാ എൻ്റെ പ്രാർത്ഥന കാണണില്ലേ എന്നൊക്കെയാണ് ചൊല്ലാറ്. അങ്ങനെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കും വലിയ ആവശ്യങ്ങൾക്കും ഏത് ഇസ്മാണോ അപ്പോൾ മനസ്സിൽ വരുന്നത് ആ ഇസ്മാണ് കൂടുതൽ ചൊല്ലാറ്. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അസ്മാഉൽ ഹുസ്നയിലെ ഏതെങ്കിലും ഒരു ഇസ്മ ചൊല്ലി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിനുള്ള ഫലം കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നാമങ്ങൾ വെച്ച് എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അതിനുള്ള ഉത്തരം ഞാൻ നൽകിയിരിക്കും. ഞാൻ നടക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യം അള്ളാഹുവിൻ്റെ ഇസ്മ ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ആ കാര്യം നടക്കുകയും ചെയ്തു, അതും ഒരു ദിവസം കൊണ്ട്. അത് ശരിക്കും ഒരു അത്ഭുതം തന്നെയായിരുന്നു. അള്ളാഹുവിനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ആ സമയത്ത് ഞാൻ ആ ഇസ്മിനെ കുറിച്ചിട്ടുള്ള വീഡിയോയും ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല വിഷമമുള്ള നേരത്താണ് ഒരു സ്പീച്ചിൽ കേട്ടത്, യാ ബാക്കി യാ അല്ലാ എന്ന ഇസ്മ 100 വട്ടം ഒറ്റയിരിപ്പിന് ചൊല്ലി പ്രാർത്ഥിച്ചാൽ നമ്മുടെ എത്ര വലിയ ഉദ്ദേശവും നടന്നു കിട്ടുമെന്നുള്ളത്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് സ്വലാത്തും ദിഖ്റൊക്കെ ചൊല്ലി യാ ബാക്കി യാ അല്ലാ എന്ന് 100 വട്ടം ചൊല്ലി ശേഷം നന്നായിട്ട് പ്രാർത്ഥിച്ചു. ആ ദിവസം മുഴുവനും എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഇതുപോലെ ഇസ്മ 100 വട്ടം ചൊല്ലി പ്രാർത്ഥിച്ചു. എൻ്റെ ആഗ്രഹം നടക്കുകയും ചെയ്തു. അൽഹംദുലില്ലാ. ഈ ഇസ്മിൻ്റെ അർത്ഥം എന്നെന്നും നിലനിൽക്കുന്നവൻ, എന്നെന്നും ശേഷിക്കുന്നവൻ, അനന്തമായവൻ എന്നൊക്കെയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിസ്കാരം കഴിഞ്ഞ് നമ്മൾ മറ്റു സംസാരങ്ങളിലേക്കൊന്നും പോവാതെ ഒറ്റയിരുപ്പിൽ ഇരുന്ന് 100 വട്ടം ചൊല്ലണം എന്നാണ്. ഈ ഇസ്മിൻ്റെ വീഡിയോ ഞാൻ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ വീഡിയോക്ക് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അവർക്കും ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. എത്ര വലിയ ആഗ്രഹമാണെങ്കിലും അള്ളാഹുവിൻ്റെ ഈ ശ്രേഷ്ഠമായ ഇസ്മ നിസ്കാര ശേഷം ഒന്ന് ചൊല്ലി നോക്കൂട്ടോ, 1-2 മിനിറ്റ് എടുക്കുള്ളൂ. ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ എന്തായാലും ഉത്തരം കിട്ടും. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാട്ടോ. അസ്സലാമു അലൈക്കും.